ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നാളെ ഞങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷയാണ്, ഞങ്ങളുടെ കാര്യം എന്താ ആരും നോക്കാത്തത്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യാതൊരു വീഡിയോസും ആരും അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പരാതികൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പരാതികളെ മാനിച്ചുകൊണ്ട് തന്നെ ഞാനിതാ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ മൊത്തം 8 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നെയിംലി കോറിലേഷൻ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, എലമെൻ്ററി കാൽക്കുലസ്, കാൽക്കുലസ് റാൻഡം വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്, എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഇത്രയും പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്, ഓൾ ടുഗെദറാണ് കേട്ടോ ഞാൻ പറയുന്നത്. ക്രിസ്മസ് എക്സാമിൻ്റെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങൾക്ക് ഇത്രയും ഏരിയാസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഡിലീറ്റഡ് പോർഷൻസ് ഒന്നും ഞാനിവിടെ നോക്കുന്നില്ല, അതായത് മൊത്തത്തിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോയിൻ്റുകൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, റെഡി അല്ലേ? ആദ്യം നിങ്ങൾ ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിച്ചിരിക്കേണ്ടത് എന്താണ് കോറിലേഷൻ്റെ മീനിങ് എന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, മീനിങ് ഓഫ് കോറിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു മീനിങ് എന്താണ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അത് പഠിക്കുന്ന സമയത്ത് എന്താണ് അതിലൂടെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എന്താ പറയുക, പോസിറ്റീവ് നെഗറ്റീവ്, പെർഫെക്റ്റ് പോസിറ്റീവ്, പെർഫെക്റ്റ് നെഗറ്റീവ്, യൂണിറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോറിലേഷൻ, ഇസ് ദർ എനി കൈൻഡ് ഓഫ് റിലേഷൻ വിത്ത് ദീസ് ടു വേരിയബിൾസ്, നമ്മൾ പഠിക്കുന്ന ആ ഒരു കോറിലേഷൻ അതിൻ്റെ മീനിങ് നന്നായിട്ട് തന്നെ പഠിച്ചോളൂ. ആ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിത്ത് എക്സാമ്പിൾ, വിത്ത് എക്സാമ്പിൾ അടക്കം നിങ്ങൾ പഠിച്ചോളുക. അതായത് സ്മോക്കിങ്ങിൻ്റെ യൂസ് ഓഫ് സ്മോക്കിങ്ങിൻ്റെ ഒരു ഹാബിറ്റും ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത, അത് രണ്ടും തമ്മിലുള്ളൊരു റിലേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കണം. സോ കോറിലേഷൻ ഉണ്ടോ കോറിലേഷൻ ഇല്ലേ, അങ്ങനെ നമുക്ക് പറയാം. സോ കോറിലേഷൻ്റെ മീനിങ് നന്നായിട്ട് തന്നെ പഠിക്കാം. ദെൻ ആ പാഠത്തിൽ പഠിക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ, ഏതൊക്കെ തരത്തിലുള്ള കോറിലേഷൻ ഉണ്ട്. നമുക്കറിയാം പെർഫെക്റ്റ് കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, അതേപോലെ തന്നെ നോ കോറിലേഷൻ. ഓക്കെ, പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്സ് ഓഫ് കോറിലേഷൻ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, അതിൻ്റെ വാല്യൂസ് വരുന്നതും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കുക. -1, +1 എന്നൊക്കെ പറഞ്ഞാൽ R=2 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോൾ ആ ഒരു -1 ന്റെയും +1 ന്റെയും ഇടയിലായിരിക്കും കോറിലേഷൻ്റെ R വാല്യൂ വരിക. R അതിൻ്റെ സിമ്പിൾ കാണിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 1 വേർഡിൻ്റെ ഏരിയാസിലൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. സോ ടൈപ്സ് ഓഫ് കോറിലേഷൻ പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. കോറിലേഷൻ പഠിക്കാൻ ഏതൊക്കെ മെത്തേഡ് ഉണ്ട്? കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോയഫിഷ്യൻ്റ്, സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ കോയഫിഷ്യൻ്റ്, അങ്ങനെ ഒത്തിരി എന്തുണ്ട് കോറിലേഷൻ പഠിക്കാനുള്ള മെത്തേഡുകളുണ്ട്. ഓക്കെ, അങ്ങനെ ഏതൊക്കെ മെത്തേഡുകളിലൂടെ നമുക്ക് കോറിലേഷനെ പഠിക്കാം, അതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതൊക്കെ അവിടെ പഠിക്കാം. അപ്പോൾ ഈ കോറിലേഷൻ അനാലിസിസ് നിന്നുള്ള ആ ഒരു പാഠഭാഗത്ത് എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളാണ് പഠിക്കാൻ പറയാനുള്ളത്. 1, മീനിങ് ഓഫ് കോറിലേഷൻ, ടൈപ്സ് ഓഫ് കോറിലേഷൻ, മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. പിന്നെ സ്കാറ്റർ ഡയഗ്രാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. സ്കാറ്റർ ഡയഗ്രം എന്ന് വെച്ചാൽ എന്താണെന്നും ഒരു ഡേറ്റ തന്നിട്ട് ആ സ്കാറ്റർ ഡയഗ്രം വരയ്ക്കാനൊക്കെ ചോദിക്കും, അത് മെത്തേഡ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഏരിയാസ് നിങ്ങൾ ആ ഒരു പാഠഭാഗത്ത് പഠിക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. റെഡി അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പാഠഭാഗം. രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മീനിങ് റിഗ്രഷൻ അനാലിസിസ് ആണ്. റിഗ്രഷൻ അനാലിസിസ് ആണ് നമുക്ക് രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് വെച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ കോറിലേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മീനിങ് ഓഫ് റിഗ്രഷൻ പഠിക്കണം, നിർബന്ധമാണ്. നേരത്തെ നമ്മൾ ജസ്റ്റ് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ കോറിലേഷനിൽ പഠിക്കുന്നുള്ളൂ, എന്നാൽ റിഗ്രഷനിൽ അങ്ങനെയല്ല. അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അടക്കമാണ് എന്ത് പഠിക്കുന്നത്, റിഗ്രഷനിൽ പഠിക്കുന്നത്. ഓക്കെ, സോ റിഗ്രഷൻ്റെ മീനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയ ആണെന്ത് റിഗ്രഷൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. റിഗ്രഷൻ്റെ മീനിങ് നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങളതിൽ പഠിക്കേണ്ട ഒരു ഏരിയയാണ് ദാറ്റ് ഈസ്
ലീനിയർ റിലേഷൻ. ലീനിയർ റിലേഷൻ എന്താണ്, നല്ല രീതിയിലൊന്ന് എന്താണ് ലീനിയർ റിഗ്രഷൻ എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അതിൻ്റെ ഒരു ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്, റിഗ്രഷൻ ലൈന്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റിഗ്രഷൻ ലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് ലൈനുണ്ട്, റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ഉണ്ട്, റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു പ്രെഡിക്ട് എക്സ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് വൈ. വൈൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ യൂസ് ചെയ്യുന്നത്. അതുപോലെ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു പ്രെഡിക്ട് ദ വാല്യൂ ഓഫ് വൈ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ് ഗിവൺ. എക്സിൻ്റെ വാല്യൂ തന്നിരുന്നാൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലീനിയർ റിഗ്രഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മക്കൾ പഠിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്, ദാറ്റ് ഈസ് റിഗ്രഷൻ ഇക്വേഷൻസ്. റിഗ്രഷൻ ഇക്വേഷൻസ് എന്ന് പറയുമ്പം എക്സ് ഓൺ വൈക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, വൈ ഓൺ എക്സിനും ഇക്വേഷൻ ഉണ്ട്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇനി അതേപോലെ തന്നെ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇത് നിങ്ങൾ എഴുതി പഠിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പം നിങ്ങളെ കൈ അതിനനുസരിച്ച് വഴങ്ങി അങ്ങ് വരും. ഓക്കെ, സോ ഇങ്ങനെ ഈ രണ്ട് ഇക്വേഷൻ, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയും റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സും നന്നായിട്ട് പഠിക്കുക. ആൻഡ് അതിൽ തന്നെ ബി വൈ എക്സും ബി എക്സ് വൈയും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ബി എക്സ് വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ, ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ് ബി എക്സ് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല, അതുപോലെ തന്നെയാണ് എന്ത്, ബി വൈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ന്യൂമറേറ്ററിലെ ഡിഫറൻസ് ഒന്നുമില്ല, ഡിനോമിനേറ്റർ ആകുമ്പോൾ ബി എക്സ് വൈ ആണെങ്കിൽ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആവും ഇവിടെ ഡിനോമിനേറ്ററിൽ. വൈ എക്സ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്നോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ട് നിങ്ങളതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്? കോറിലേഷൻ്റെ മീനിങ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കോറിലേഷന്, സോറി റിഗ്രഷൻ്റെ കേസാണ് പറഞ്ഞത്, റിഗ്രഷൻ്റെ മീനിങ്, ലീനിയർ റിഗ്രഷന്, റിഗ്രഷൻ ഇക്വേഷൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ഇതിൽ പഠിക്കണം. ഇതിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ ഇതിൽ നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കണം എക്സിൻ്റെ കോളം വരയ്ക്കണം, വൈൻ്റെ കോളം വരയ്ക്കണം, എക്സ് വൈൻ്റെ കോളം വരയ്ക്കണം, വൈ സ്ക്വയർ എക്സ് സ്ക്വയർ, അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആ ബേസ് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ പാഠത്തിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് റിഗ്രഷൻ ഇക്വേഷൻ, വൈ ഓൺ എക്സ്, അതിൽ ബി വൈ എക്സ് ആണ് അതിൻ്റെ കോയഫിഷ്യൻ്റ്, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണെങ്കിൽ ബി എക്സ് വൈ ആണ് അതിൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരിക. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അതിൽ പഠിച്ച് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ദ പ്രൊഡക്റ്റ് ഓഫ് ബോത്ത് റിഗ്രഷൻ കോയഫിഷ്യൻ ഷുഡ് ബി ബിലോ വൺ, അതായത് ബി വൈ എക്സും ബി എക്സ് വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണ്, ഒന്ന് എന്ന് പറയുന്ന വാല്യൂവിനെക്കാട്ടിയും ചെറുതായിരിക്കും, ബിലോ വൺ ആയിരിക്കും. പിന്നെ അത് കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻ ടു ബി എക്സ് വൈ. അത് ചിലപ്പോൾ നമ്മളോട് ഈ രണ്ട് ബി എക്സ് വൈയും ബി വൈ എക്സും എന്നിട്ട് അതൊന്ന് കോറിലേഷൻ കണ്ടുപിടിക്കാനൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടി ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. പിന്നെ ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻ ടു സിഗ്മ വൈ ഇൻ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് എന്ന് വരുന്നുണ്ട്. അതുപോലെ ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ ഇൻ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇക്വേഷൻസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആൻഡ് സിഗ്മ വൈ എന്ന് പറയുന്നത്, സിഗ്മ എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, പിന്നെ എന്താണ്, ബി എക്സ് വൈയും ബി വൈ എക്സും ഈക്വൽ ആവാറില്ല പൊതുവെ.
ബി എക്സ് വൈയും ബി വൈ എക്സും ഈക്വൽ ആവാറില്ല. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക അതിൻ്റെ. സോ ഈ ഇത്രയും ഏരിയാസാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പറയാനുള്ളത്. ഒക്കെ റെഡി അല്ലേ? നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു പഠിക്കുക കേട്ടോ. ഒത്തിരി ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. പിന്നെ കമ്പാരിസൺ ചോദിക്കാറുണ്ട്, കോറിലേഷൻ്റെയും റിഗ്രഷൻ്റെയും കമ്പാരിസൺ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഒരു ആറോളം പോയിൻ്റുകൾ വരുന്ന ഏരിയാസാണ് അതിൽ വരുന്നത്. ഇപ്പോൾ റിഗ്രഷൻ ഈസ് അസിമെട്രിക് ആണ്, കോറിലേഷൻ നമുക്ക് സിമെട്രിക് ആണെന്ന് പറയാം. റിഗ്രഷൻ ഈസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, രണ്ട് വേരിയബിൾ തമ്മിലുള്ള പഠിക്കുകയാണെങ്കിൽ. കോറിലേഷനിൽ ഇത് രണ്ട് വേരിയബിൾ തമ്മിലുള്ള അസോസിയേഷനാണ് പഠിക്കുന്നത്. അങ്ങനത്തെ അപ്പോൾ ഇത്രയുമാണ് ഈ രണ്ട് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്.